പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്സി തോമസിന്റെ വാഹന പര്യടനം ഇന്ന് ആരംഭിക്കും. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടികുമ്മന്റെ മണ്ഡല പര്യടനം തുടരുകയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻലാൽ വരും ദിവസങ്ങളിൽ വാഹന പര്യടനത്തിലേക്ക് കടക്കുമെന്ന് അറിയുന്ന വിവരങ്ങളുമായി സുഹൈൽ മുഹമ്മദ് പുതുപ്പള്ളിയിൽ നിന്നും തത്സമയം ചേരുന്നു. സുഹൈൽ, ഗുഡ് മോർണിംഗ്. പുതുപ്പള്ളി കൂടുതൽ രാഷ്ട്രീയ കർമ്മത്തിലേക്ക് കടന്നു എന്ന് വിശ്വസിക്കുന്ന ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അനുതാപങ്ങളെക്കാളും ഒക്കെ തന്നെ അപ്പുറം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സുഹൈൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എസ് കെ. ചൂടും ചൂരും വീറും വാശി മകനെ ആവശ്യത്തെ അതിൻ്റെ പാരമ്യത്തെ സൂചിപ്പിക്കുന്ന എല്ലാ പദങ്ങളും പുതുപ്പള്ളിയിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം ഇനി പുതുപ്പള്ളിയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ 10 ദിവസങ്ങളെ ബാക്കി നിൽക്കുന്നുള്ളൂ. സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പ് കൂടുന്ന 10 ദിവസങ്ങൾ. ഈ എസ് കെ എം തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരു വൈകാരിക പരിസ്ഥിതിയൊക്കെ മറികടന്ന് ഉപ്പും ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ സകല വിഷയങ്ങളും പുതുപ്പള്ളിയിൽ ചർച്ചയായിട്ടുണ്ട്. തുടക്കത്തിലെ പ്രാദേശിക വികസന മുരടിപ്പ് ഉയർത്തി എൽ ഡി എഫ് ക്യാമ്പയിൻ വിവിധ ഡെവലപ്മെന്റ് എന്ന ടാഗോടുകൂടി പ്രചാരണം ശക്തമാക്കിയപ്പോൾ ഇതിന്റെ യു ഡി എഫ് കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരുള്ള ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായി അക്കമിട്ട് 6 അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തി അത് ഈ പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ സജീവമാക്കി കളം നിറയുകയായിരുന്നു യു ഡി എഫ്. അതിനിടയിലാണ് ഇന്നലെ ആദ്യമായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിലെത്തുന്നത്. നമുക്കറിയുന്ന പോലെ തൃക്കാക്കരയിലൊക്കെ പരന്നൊഴുകിയ മുഖ്യമന്ത്രി ഇപ്പോൾ പുതുപ്പള്ളിയിൽ വളരെ വൈകിയാണ് എത്തിയത്. അങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഈ പുതുപ്പള്ളിയുടെ പ്രചാരണം അടുത്തൊരു ഗിയറിലേക്ക് മാറി എന്ന് വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രി ഇന്നലെ എത്തുമ്പോൾ കൃത്യമായ 7 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തി മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വെല്ലുവിളിക്കുകയായിരുന്നു വി ഡി സതീശൻ ഇന്നലെ ചെയ്തത്. ഇതിൽ 7 ആരോപണങ്ങൾ കൃത്യമായി 4-5 ആരോപണങ്ങൾ മുഖ്യമന്ത്രി കേന്ദ്രീകൃതമായ ആരോപണങ്ങളാണ്. പ്രധാനമായും നമുക്കറിയുന്നതുപോലെ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രത്യക്ഷമായി ആരോപണമോനയിലുള്ള മാസപ്പടി വിവാദം അടക്കം AI ക്യാമറ, കെഫോൺ വിവാദം, അങ്ങനെ സ്വർണ്ണക്കടത്ത്, അങ്ങനെ സകലമായ മുഖ്യമന്ത്രി കേന്ദ്രീകൃതമായ 7 ആരോപണങ്ങൾ ഉയർത്തി അതിന് മറുപടി തേടുകയായിരുന്നു വി ഡി സതീശൻ ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി ആകട്ടെ ഇന്നലെ ഈ വിവാദ വിഷയങ്ങൾ നമുക്കറിയുന്ന പോലെ 6 മാസത്തോളമായി ഈ വിഷയങ്ങളിലേക്ക് മൗനം തുടർന്ന മുഖ്യമന്ത്രി പുതുപ്പള്ളിയിലും അത് ആവർത്തിക്കുകയായിരുന്നു. ഈ വിവാദ വിഷയങ്ങളിലേക്ക് കടക്കാതെ മുഖ്യമന്ത്രി കൃത്യമായും വികസനവും വികസന രാഷ്ട്രീയവും മാത്രമാണ് ഇന്നലെ പുതുപ്പള്ളിയിൽ ചർച്ചയാക്കിയത്. അതായത് ഈ പ്രതിപക്ഷ നിരയിൽ നിന്ന് വരുന്ന പ്രകോപനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കാതെ കൃത്യമായി വികസനമെന്ന അജണ്ട മുൻനിർത്തി മാത്രം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു അജണ്ട ഇവിടെ സെറ്റായി കഴിഞ്ഞെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇപ്പോൾ ഈ വിവാദങ്ങളിലേക്ക് കടന്നാൽ തുടർ വരുന്ന 10 ദിവസങ്ങൾ ഈ വിവാദവും അതിന്റെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വികസനം എന്ന ടാഗ്ലൈൻ അവിടെ അപ്രസക്തമാകുമെന്ന ഒരു ചിന്തയായിരിക്കാം എൽ ഡി എഫിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. തൽക്കാലം പുതുപ്പള്ളിയിൽ ഇത്തരത്തിൽ ഈ വിവാദങ്ങളിൽ മറുപടി പറയാതെ തന്നെ വികസനം മുൻനിർത്തി വികസന വോട്ടുകൾ തേടുകയാണ് എൽ ഡി എഫ് ചെയ്തത്. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി മൗനം തുടർന്നതുകൂടി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും അവരുടെ ഗിയർ മാറ്റുകയാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ 7 ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ഇനി വരും ദിവസങ്ങളിൽ യു ഡി എഫ് ക്യാമ്പയിനുകൾ സജീവ ചർച്ചയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് 7 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകുന്നില്ല? ഈ മൗനം തുടരുന്നത് ഒരു പ്രതിരോധമാക്കി തീർത്ത യു ഡി എഫ് വരും ദിവസങ്ങളിൽ പ്രചാരണ ക്യാമ്പയിനുകൾ മുന്നോട്ട് പോകാനാണ് സാധ്യത. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെക്സി തോമസിന്റെ വാഹന പര്യടന ജാഥ തുടങ്ങുകയാണ്. ഇന്ന് 8:30-ക്കാണ് അത് തുടങ്ങുന്നത്. ഒപ്പം പുതുപ്പള്ളി മണ്ഡലത്തിലും മറ്റ് കൂരോപ്പുട പഞ്ചായത്തിലുമായി പുതുപ്പള്ളി മണ്ഡലത്തിലെ കൂരോപ്പുട പഞ്ചായത്തിലുമായി ജെക്സി തോമസും സജീവ പ്രചാരണത്തിൽ നിൽക്കുകയാണ്. നമുക്കറിയുന്ന പോലെ ഇനി വരും ദിവസങ്ങൾ പ്രചാരണത്തിന്റെ കുടുംബരുടെ ദിവസങ്ങളാണെന്ന് നിസ്സംശയം പറയാം. എസ് കെ എൻ, താങ്ക് യു. സുഹൈൽ മുഹമ്മദ് പുതുപ്പള്ളിയിൽ നിന്നാണ് സുഹൈൽ നമുക്കൊപ്പം ചേർന്നത്. പുതുപ്പള്ളിയിൽ എന്തായാലും രാഷ്ട്രീയ പ്രചാരണങ്ങൾ കൊഴുക്കുന്നു എന്നുള്ള വാർത്തയുണ്ട്. കൂടുതൽ കൊഴുക്കട്ടെ. അവസാനം ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ.